to action literature. Nature Matters എന്ന ബുക്കിലെ റോൾ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇൻ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട്, മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് എൻവയൺമെൻറ്റിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. എൻവയൺമെൻറ്റിൻ്റെ ക്വാളിറ്റിക്ക് നമ്മളും റെസ്പോൺസിബിൾ ആണ് എന്ന ബോധ്യം നമുക്ക് വേണം. നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആക്ഷന് എൻവയൺമെൻറ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ചിലരുടെ വിചാരം എൻവയൺമെൻറ്റൽ പ്രോബ്ലംസ് ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ക്വിക്കായി തന്നെ അങ്ങ് സോൾവ് ചെയ്യാമെന്നാണ്. എന്നാൽ അത് സാധ്യമല്ല. ഒരുപാട് പേർ ക്ലീൻ ആയ എൻവയൺമെൻറ് ആഗ്രഹിക്കുമ്പോൾ ചിലരൊക്കെ നല്ല എൻവയൺമെൻറ്റിന് വേണ്ട ഒരു കോൺട്രിബ്യൂഷനും നൽകുന്നില്ല. നമ്മൾ എടുക്കുന്ന ഡിസിഷനും ചെയ്യുന്ന ആക്ഷനും എല്ലാവരുടെയും ലൈഫിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകരമാണ്. നമ്മുടെ പ്രവൃത്തികൾ എൻവയൺമെൻറ്റിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അവയറായാൽ മാത്രം പോരാ, എൻവയൺമെൻറ്റലി എത്തിക്കലായ ഒരു ലൈഫ് സ്റ്റൈൽ നാം ഉണ്ടാക്കിയെടുക്കണം. മണ്ണും വെള്ളവും വായുവും കാടുമൊക്കെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. അതിന് റീഗ്രോത്ത് ചെയ്യുവാൻ, അതിന് റീപ്ലനിഷ് ചെയ്യുവാൻ, വീണ്ടും ഉണ്ടാകുവാൻ നാം സമയം നൽകിയാൽ. നാച്ചുറൽ റിസോഴ്സ് നാം സൂക്ഷിച്ചുപയോഗിക്കണം. അത് വളരെ ലിമിറ്റഡ് ആണ്. നാച്ചുറൽ റിസോഴ്സസ് നാം വളരെയേറെ സൂക്ഷിച്ചുപയോഗിക്കണം. ഒരിക്കൽ അത് തീർന്നു പോയാൽ നമുക്ക് വീണ്ടും വീണ്ടും അത് ലഭിക്കില്ല എന്നുകൂടി ഓർക്കാം. എന്നാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നാച്ചുറൽ റിസോഴ്സസ് പൊല്യൂഷൻ വഴി മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പൊല്യൂഷൻ കുറയ്ക്കാൻ അഥവാ ഇല്ലാതാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ചാപ്റ്ററിൽ കുറച്ച് പോയിന്റ്സ് നൽകിയിട്ടുണ്ട്, നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എവിടെയൊക്കെ മരങ്ങൾ നടാൻ കഴിയുമോ അവിടെയൊക്കെ ട്രീസ് പ്ലാന്റ് ചെയ്യുക. ഇത് എയർ പൊല്യൂഷൻ കുറയ്ക്കും. പോയിന്റ് നമ്പർ 2, സാധ്യമാകുന്നിടത്തൊക്കെ വുഡിൻ്റെയും പേപ്പറിൻ്റെയും ഉപയോഗം കുറയ്ക്കുക. പേപ്പറിൻ്റെ നിർമ്മാണം പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. കൂടാതെ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ നൽകുന്ന ഫോറസ്റ്റിൻ്റെ നഷ്ടത്തിനും കാരണമാകുന്നു. പേപ്പർ പ്രൊഡക്ട്സ് റീസൈക്കിൾ ചെയ്യുക, റീസൈക്കിൾ ചെയ്ത പേപ്പേഴ്സ് ഉപയോഗിക്കുക. പോയിന്റ് നമ്പർ 3, നിങ്ങൾക്ക് മെയിൽസ് ലഭിക്കുമ്പോൾ കഴിയുന്നത്രയും തവണ എൻവലപ്സ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. പോയിന്റ് നമ്പർ 4, തേക്കിൽ നിന്നും മഹാഗണിയിൽ നിന്നും ഉണ്ടാക്കിയ ഫേർണിച്ചർ വാങ്ങരുത്. ആ മരങ്ങളൊക്കെ ഫോറസ്റ്റ് ബേസ്ഡ് ആണ്. പോയിന്റ് നമ്പർ 5, വീടിനടുത്ത് നശിച്ചുപോയ ഒരു ഏരിയ റീസ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു അഫോറസ്റ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അഫോറസ്റ്റേഷൻ എന്നാൽ വനം വെച്ചുപിടിപ്പിക്കൽ എന്നാണ് അർത്ഥം. പോയിന്റ് നമ്പർ 6, പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കുക. ഉപയോഗിച്ചാൽ തന്നെ സ്മോൾ എമൗണ്ടിൽ ഉപയോഗിക്കുക. ചില പെസ്റ്റിനെ നശിപ്പിക്കാൻ ചില ഇൻസെക്ട്സ് തന്നെ ധാരാളമാണ്. പോയിന്റ് നമ്പർ 7, ഓർഗാനിക് ഫാമിംഗ് വഴി കൃഷി ചെയ്ത പച്ചക്കറികൾ തന്നെ പച്ചക്കറി കടകളിൽ നിന്നും ചോദിച്ചു വാങ്ങുക. ഓർഗാനിക് ഫാമിങ്ങിൽ നാച്ചുറലായ വസ്തുക്കൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കാം. പോയിന്റ് നമ്പർ 8, ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഫോസിൽ ഫ്യൂവൽസ് എന്നാൽ ജൈവ ഇന്ധനമാണ്, ജൈവപരമായി ഭൂമിക്കടിയിൽ നിന്നും രൂപപ്പെടുന്നത്. പെട്രോൾ, കൽക്കരി മുതലായവയൊക്കെയാണ് ഫോസിൽ ഫ്യൂവൽസ്. എങ്ങനെയൊക്കെ നമുക്ക് ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറയ്ക്കാം? ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ, അടുത്ത് വരെ പോകാനുള്ളുവെങ്കിൽ വാഹനം ഉപയോഗിക്കാതിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് കാർ പൂൾ യൂസ് ചെയ്യാം. കാർ പൂൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാറിൽ തന്നെ കൂടുതൽ ആളുകൾ സഞ്ചരിക്കുക, അതായത് 3 പേരുണ്ടെങ്കിൽ 3 കാർ ഉപയോഗിക്കുക എന്നതിന് പകരം ഒരു കാറിൽ 3 പേർക്ക് കൂടി സഞ്ചരിക്കുക. പിന്നെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കാം. ബസ് പോലെയുള്ള വാഹനങ്ങളിൽ ഒരേ സമയം ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യാം, അല്ലേ? ഇതൊക്കെ എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് നമ്മെ സഹായിക്കും. പോയിന്റ് നമ്പർ 9, ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റുകളും ഫാനുകളും ഓഫ് ആക്കി ഇടുക. പോയിന്റ് നമ്പർ 10, നമ്മൾ ഈ പരസ്യത്തിൽ കാണുന്ന എയർ ഫ്രഷ്നസും സ്പ്രേയും ഒന്നും ഉപയോഗിക്കാതിരിക്കാതെ നമ്മുടെ ഓസോൺ ലെയറിന് ദോഷമാണ്. പോയിന്റ് നമ്പർ 12, പെസ്റ്റിസൈഡ്സും പെയിൻറ്റും ഓയിലും അങ്ങനെ കെമിക്കൽസ് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളൊന്നും വെള്ളത്തിലും ഗ്രൗണ്ടിലും ഒന്നും ഒഴിക്കാതിരിക്കുക. പോയിന്റ് നമ്പർ 13, പരമാവധി ലാസ്റ്റ് ചെയ്യുന്ന വസ്തുക്കൾ വാങ്ങിക്കുക. പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നവ വാങ്ങിക്കാതിരിക്കുക. ഇൻ കേസ് കുറച്ച് നാളുകൾക്ക് ശേഷം എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ തന്നെ ആ വസ്തു വലിച്ചെറിയാതെ കഴിയുന്നതും അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. അതുവഴി ഉണ്ടാകുന്ന ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷനും തടയാൻ സാധിക്കും. പോയിന്റ് നമ്പർ 14, നാം ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ, നമ്മൾ ലിക്വിഡായ വസ്തുക്കളൊക്കെ വാങ്ങിക്കുമ്പോൾ അധികവും ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. പ്ലാസ്റ്റിക് ബോട്ടിൽസ് കഴിയുന്നതും ഒഴിവാക്കുക. പോയിന്റ് നമ്പർ 15, റീചാർജബിൾ ആയ ബാറ്ററീസ് ഉപയോഗിക്കുക. ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബാറ്ററീസ് വാങ്ങിക്കാതെ റീചാർജബിൾ ആയ ബാറ്ററീസ് വാങ്ങിക്കുക. പോയിന്റ് നമ്പർ 16, നാം സാധനങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിന്നും പ്ലാസ്റ്റിക് ബാഗുകൾ വാങ്ങിക്കാതെ ഷോപ്പിൽ പോകുമ്പോൾ തന്നെ തുണിയുടെ ഒരു ബാഗ് കയ്യിൽ കരുതുക. പോയിന്റ് നമ്പർ 17, സ്പോഞ്ചുകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തുണി കൊണ്ടുള്ള നാപ്കിൻ, ഡിഷ് ടവൽസ്, ഹാൻഡ് കർച്ചീഫ്സ് ഒക്കെ ഉപയോഗിക്കുക. പേപ്പർ കൊണ്ടുണ്ടാക്കിയ അത്തരത്തിലുള്ള ടവൽസുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക.
പോയിന്റ് നമ്പർ 18, റീയൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്ന പ്ലേറ്റുകളും കപ്പുകളും ഉള്ളപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് കളയുന്ന ത്രോവേ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പ്ലാസ്റ്റിക് പ്ലേറ്റ്സും കപ്പുകളും ഉപയോഗിക്കാതിരിക്കുക. പോയിന്റ് നമ്പർ 19, കഴിയുന്നതും ന്യൂസ് പേപ്പറും ഗ്ലാസ്സും അലുമിനിയവും അങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന എല്ലാ വസ്തുക്കളും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക. പോയിന്റ് നമ്പർ 20, വേസ്റ്റുകൾ എല്ലായിടത്തും വലിച്ചെറിയാതെ ഒരു കമ്പോസ്റ്റ് ബിൻ നിർമ്മിക്കുക, ഗാർഡനിലോ ടെറസിലോ ഒക്കെയായി. അവിടെ നിന്ന് ലഭിക്കുന്ന മാന്യൂർ നമുക്ക് പ്ലാന്റ്സിന് ഫെർട്ടിലൈസേഴ്സിന് പകരം അവർക്ക് നല്ലൊരു വളമായി ഉപയോഗിക്കാവുന്നതുമാണ്. പോയിന്റ് നമ്പർ 21, നമ്മുടെ ലൊക്കാലിറ്റീസിൽ ഗാർബേജ് കളക്ട് ചെയ്യുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുവാനും നമുക്ക് സഹായിക്കാം. ലൈക്ക് പേപ്പർ, ഓർഗാനിക്, ഗ്ലാസ്, പ്ലാസ്റ്റിക്, അങ്ങനെ ഒന്നിനെ മറ്റൊന്നിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് റീസൈക്ലിംഗ് പ്രോസസ്സ് എളുപ്പമാക്കുവാൻ നമുക്കവരെ സഹായിക്കാവുന്നതാണ്. പോയിന്റ് നമ്പർ 22, പരമാവധി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പാക്കേജിംഗ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പാക്കേജിംഗ് ഉള്ള വസ്തുക്കൾ തന്നെ വാങ്ങുക. അനാവശ്യമായി പാക്കേജിങ്ങിന് വസ്തുക്കൾ ചിലവാക്കേണ്ടതില്ലല്ലോ. പോയിന്റ് നമ്പർ 23, നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പോസ്റ്റിംഗ്, ഒരു വേർമി കമ്പോസ്റ്റിംഗ് നമുക്ക് നടത്താം. ഇൻഡിവിജ്വലായി സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും പിന്നീട് നമുക്ക് നമ്മുടെ നെയ്ബർഹുഡിലെ കമ്മ്യൂണിറ്റീസിനെ എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ വേർമി കമ്പോസ്റ്റിംഗ് നടത്താവുന്നതാണ്. അത് പ്ലാന്റ്സിന് പിന്നീട് വളമായി തീരുകയും ചെയ്യും, വേസ്റ്റിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. പോയിന്റ് നമ്പർ 24, മുനിസിപ്പാലിറ്റി ക്ലീൻ ചെയ്തുകൊള്ളും എന്ന് കരുതി നാം റോട്ടിൽ ഒരിക്കലും വേസ്റ്റുകൾ ഇടരുത്. ട്രാഷ് ഉണ്ടെങ്കിൽ അത് ഡസ്റ്റ്ബിന്നിൽ തന്നെ ഇടുക. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ അത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പ്രോപ്പറായ രീതിയിൽ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. പോയിന്റ് നമ്പർ 25, ആദ്യം തന്നെ നമുക്കൊരു ബോധ്യം വേണം. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ സൊല്യൂഷൻസ് ഉണ്ടായെന്നും വരില്ല. എന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ചെയ്യാം. ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ നാം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ റിസൾട്ട്സ് ലഭിക്കുന്നു. അതുകൊണ്ടൊരു പോസിറ്റീവ് മൈൻഡോടുകൂടി എൻവയൺമെൻറ്റിനെ സഹായിക്കുവാൻ, പൊല്യൂഷൻ കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. പോയിന്റ് നമ്പർ 26, എൻവയൺമെൻറ്റിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മുടെ കൺട്രിയിലും നമ്മുടെ ലൊക്കാലിറ്റീസിലൊക്കെയായി ഉണ്ടാകും. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. പോയിന്റ് നമ്പർ 27, നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏരിയയുടെ ബയോഡൈവേഴ്സിറ്റി മനസ്സിലാക്കുക. നമ്മുടെ ഏരിയയ്ക്ക് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഏരിയയിൽ മാത്രം കാണുന്ന ചില ചെടികൾ, ചില ആനിമൽസ് ഒക്കെ ഉണ്ടാകും. അതിൽ നമുക്ക് തന്നെ ഒരു അഭിമാനം കണ്ടെത്തണം. അവരുടെ സർവൈവലിന് വേണ്ട കാര്യങ്ങൾ നാം ചെയ്യുകയും വേണം. അതിനൊരു വലിയ ഫാക്ടറാണ് പൊല്യൂഷൻ തടയുക എന്നത്. പോയിന്റ് നമ്പർ 28, ഗവൺമെൻറ് നമ്മുടെ എൻവയൺമെൻറ്റിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത്. വോട്ട് ചെയ്യാതിരുന്നത് കൊണ്ട് വേൾഡ് ഇമ്പ്രൂവ് ആകുമെന്നും കരുതരുത്. അതുകൊണ്ട് വോട്ടിംഗ് എന്ന ഓപ്പർച്യൂണിറ്റിയും നാം ഉപയോഗിക്കണം. പോയിന്റ് നമ്പർ 29, നാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം സ്മൂത്തായി നടക്കണമെന്നില്ല, ട്രബിൾസ് ഉണ്ടാകാം. എന്നാൽ ഈ നെഗറ്റീവ് തോട്ട്സിനെയും മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾക്കും ചെവി കൊടുക്കാതെ നാം മുന്നോട്ട് പോകുക. നാം ജീവിക്കുന്ന ഈ വേൾഡ് ഒരു ബെറ്റർ പ്ലേസ് ആക്കുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നാം ചെയ്യണം. പോയിന്റ് നമ്പർ 30, നാം ആദ്യം പറഞ്ഞു നാം എന്തായാലും വോട്ടിങ്ങിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ വരുന്ന ഇലക്റ്റഡ് ഒഫീഷ്യൽസിനോട് എൻവയൺമെൻറ്റിന് വേണ്ടി ചോദിക്കുവാനും പറയുവാനും നമുക്ക് സാധിക്കണം. പല കാര്യങ്ങളിലും നാം അവരുമായി ഡിസഗ്രി ചെയ്യേണ്ടതായി വരും. എന്നാൽ കാര്യങ്ങൾ സ്മൂത്തായി റെസ്പെക്റ്റോടെ ഹാൻഡിൽ ചെയ്യുവാനും നമുക്ക് കഴിയണം. പോയിന്റ് നമ്പർ 31, ദ ലാസ്റ്റ് പോയിന്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പ്രീച്ച് ചെയ്താൽ മാത്രം പോരാ, വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലും ഉണ്ടാകണം. ഓർക്കുക, എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആരംഭിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങളിൽ നിന്നാണ് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആരംഭിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക് യു.